പത്രമറ്റിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നന്ദു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇങ്ങനെ നമ്മുടെ അനിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് കിടക്കുവാണ്. അപ്പൊ ആ സമയത്ത് അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട്, മോളെ മോളെ എന്തിനാ ഇങ്ങനത്തെ ഒരു കടുംകൈ ചെയ്തത്? അപ്പൊ പറഞ്ഞു, അമ്മേ ഞാൻ ഇനി അവരുടെ ജീവിതത്തിനൊരു തടസ്സമാകാൻ പാടില്ല, അനിയും അനാമികയും സന്തോഷത്തോടെ ജീവിക്കണം, അതിനുവേണ്ടി ഞാൻ ചെയ്തതാണ്, ഞാൻ ദൈവത്തോടൊരു തീരുമാനം എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ നീ എപ്പോഴാണ് അവിടുന്ന് പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അത് ചെറുക്കനെ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പോയി നമ്മുടെ കുടുംബക്ഷേത്രത്തിലെത്തി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നിങ്ങനെ പറയുമ്പം അച്ഛൻ പറയുന്നുണ്ട്, മോളെ ഇനി നീ ഇങ്ങനൊന്നും ചെയ്യരുത് എന്നിങ്ങനെ പറയുന്നു. അപ്പൊ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ അവർക്ക് വേണ്ടിയല്ലേ ചെയ്തത് എന്നിങ്ങനെ പറയുമ്പത്തേക്ക് നമ്മുടെ കനക്ക പറഞ്ഞിട്ട്, മോളെ ഇനി വഴക്കൊന്നും പറയണ്ട. അപ്പം അച്ഛൻ പറഞ്ഞു, ഇല്ല വഴക്കായിട്ട് പറഞ്ഞതല്ല, അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് ചെറുക്കനെയും പെണ്ണിനെയും വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാം ഇറങ്ങി വന്ന് യാത്രയൊക്കെ പറയുന്ന ഒരു സമയമാണ്. അന്നേരം നമ്മുടെ അനാമികയും അനാമിയുടെ അച്ഛനും അമ്മയും അങ്ങ് തകർത്ത് അഭിനയിക്കുവാണ്. ആ ഒരു സമയത്ത് അനാമിക കിടന്ന് കരയുന്നതായിട്ടൊക്കെ ഭാവിക്കുവാണ്. ഉടനെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതെ കരയൊന്നും വേണ്ട എന്നൊക്കെ രീതി പറയുന്നുണ്ട്. അപ്പൊ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്, ദേ മോളെ കൈപിടിച്ച് കയറ്റേണ്ടത് പിന്നെ ജാനകിയാണ്, അതുകൊണ്ട് ഞാനും ജാനകിയും വീട്ടിലോട്ട് പോവാ, നിങ്ങൾ പെതുക്കെ വന്നാൽ മതി എന്നിങ്ങനെ ദേവയാനി പറയുമ്പോഴത്തേക്ക് മുത്തച്ഛി പറയുന്നുണ്ട്, അതെ നീ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ നൈനമ്മ മോളെ കൂടെ കൂടെ കൂട്ടിക്കോ എന്നിങ്ങനെ പറഞ്ഞ് അവരെല്ലാവരോട് അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് ഇവിടെ യാത്ര വരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനാമികയും അനാമിയുടെ വീട്ടുകാരും ഒക്കെ. അപ്പൊ കരയുന്ന ഭാവമൊക്കെ കാണിക്കുന്നു, പക്ഷെ അനാമികയാണ് ഉള്ളിൽ ഭയങ്കരമായിട്ട് ചിരി കാണിക്കുന്നു. നമ്മളൊക്കെ ഫേസ് കാണുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഉടനെ അനാമികയുടെ അച്ഛൻ പറഞ്ഞിട്ട്, അതെ ഒറ്റ മോളല്ലേ, വെറുതെ കരഞ്ഞ് മോളെ കൂടെ ആ ഒരു അമ്മയെ വിഷമിപ്പിക്കല്ലേ എന്നിങ്ങനെ പറയുവാണ്. ഉടനെ അമ്മ പറയുന്നു, അതെ കരയിക്കലെന്ന് പറഞ്ഞാലും മോക്ക് വിഷമം വരും, എൻ്റെ ഒരു കൈ നഷ്ടപ്പെടുന്ന പോലെയാണല്ലോ മോള് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ അനാമികയുടെ ഉള്ളിൽ അങ്ങ് ചിരിയാണ് വരുന്നത്. ഉടനെ നമ്മുടെ ജലജ പറഞ്ഞിട്ട്, അതെല്ലായിടത്തും അങ്ങനല്ലേ, വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ, നിങ്ങൾക്ക് അടുത്ത് വരാമല്ലോ എന്നിങ്ങനെ പറയുന്നു. അപ്പൊ അനാമിയുടെ അച്ഛൻ പറയുന്നു, അതെ കുറച്ച് ദിവസം എടുക്കും ഈ വിഷമം മാറാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു ആദർശൻ, അച്ഛൻ ചോദിക്കുന്നുണ്ട്, നാളെ നിങ്ങൾ വരുമായിരിക്കുമല്ലോ അല്ലേ? അപ്പം പറഞ്ഞു, ഉറപ്പായിട്ട് ഞങ്ങൾ വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരുടെ കാറെ കയറി നമ്മുടെ അനന്തപുരിയിലോട്ട് പോവുകയാണ്. അതിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും പറയുവാണ്, ഹോ ആശ്വാസമായി, ഇനിയെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ നടക്കുമായിരിക്കും എന്നിങ്ങനെ പറയുവാണ്. അതേസമയം നമ്മുടെ വീട്ടിൽ നമ്മുടെ അനന്തപുരിയിൽ നയനയാണെങ്കിൽ വിളക്കൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടി. ആ സമയത്ത് നമ്മുടെ കനകി അങ്ങോട്ട് ജാനകി വരുന്നുണ്ട്. ജാനകി വന്നിട്ട് പറഞ്ഞു, നീ ഇതൊന്നും ശരിയാക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം, നീ തൊട്ടുപോയേക്കല്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയാണ് വിളക്കും കൊണ്ട് വെളിയിലോട്ട് വരുന്നത്. നമ്മുടെ നയനയാണെങ്കിൽ ഒന്നും പറയുന്നൊന്നും ഇല്ല കേട്ടോ, നയന അനങ്ങാതിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജാനകി വന്നിട്ട് പിന്നെ നമ്മുടെ ആദർശിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, നീ ചേട്ടത്തി തന്നെ നിലവിളക്ക് കൊടുത്തിട്ട് മോളെ അകത്തോട്ട് കയറ്റിക്കോ എന്ന് പറയുന്നു. അപ്പം പറഞ്ഞു, അയ്യോ ഞാനല്ല, നീ അല്ലേ അവിടെ അമ്മായിമ്മ, നീ ചെയ്തോ എന്നിങ്ങനെ പറയുന്നു. അപ്പൊ പറഞ്ഞു, ഇതൊക്കെ ഞാനൊരു സമയത്ത് ആഗ്രഹിച്ചതാണ്, പക്ഷേ എനിക്കിതൊന്നും നടന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഓ രണ്ടും കണക്കല്ലായിരുന്നോ എന്നിങ്ങനെ നമ്മുടെ ജലജ പറയുകയാണ്. അന്നേരം പറഞ്ഞു, അതെ കള്ളത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ദേഷ്യമൊന്നും വരത്തില്ലായിരുന്നു എന്നിങ്ങനെ പിന്നെ ദേവയാനി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കനക എങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഈ അവസാന നിമിഷത്തിൽ കല്യാണം മുടക്കാൻ ശ്രമിച്ച ആൾക്കാരെവിടെ ഉള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നു, അതെന്താ നീ ഇടയ്ക്കിടയ്ക്ക് ഇതെങ്ങനെ പറയാറുണ്ടല്ലോ, എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുമ്പം, ഏ ഒന്നുമില്ല, ഇന്നത്തെ ദിവസം ഞാൻ വെറുതെ കളയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ദേവ്യാനി പറഞ്ഞു, അവൻ കള്ളു കുടിച്ചതിനാണ് ആദർശ് അടിച്ചതെന്നാണ് പറഞ്ഞത്, പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആരും ഒന്നും പറയുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്തും ആരും അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അപ്പുറത്തേക്ക് അവരിങ്ങി വരുവാണ്, നമ്മുടെ അനിയും അനാമികയും കൂടെ വന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ നിലവിളക്കൊക്കെ കൊടുത്തിട്ട് അനാമികയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജാനകി തന്നെയാണ് നിലവിളക്ക് കൊടുക്കുന്നത്. നിലവിളക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ വലതുകാല് വെച്ച് കയറണം, പക്ഷേ വിളക്കൊന്നും കെട്ടുപോവരുതേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനാമികയാണെങ്കിൽ സൂക്ഷിച്ചാണ് കയറുന്നത്. കാര്യം ഇനി ഒരു അബദ്ധം കൂടെ പറ്റിക്കഴിഞ്ഞാൽ
എല്ലാവരുടെയും വൈകുന്ന കേൾക്കുന്ന അനാമികയൊക്കെ അറിയാം അങ്ങനെ. പക്ഷെ നമ്മുടെ അനിയാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഒറ്റ കയറിപ്പോക്കാ ചെയ്തത്. ഉടനെ പിന്നെ നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട മരുമോളാണ് ഇത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഉടനെ പറഞ്ഞു, ഓ ഇനി മെറ്റോൾ എന്ത് എന്നിങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു, ഓ അവക്കൊരു ചെറിയൊരു വയറുവേദന, അവൾ അവിയേയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയേക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓ ഇനി അവക്ക് വയറുവേദനയും നെഞ്ചുവേദനയൊക്കെ ഇവിടെ എല്ലാവർക്കും വരും എന്നിങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട്. അപ്പം മുത്തച്ഛി പറഞ്ഞിട്ട്, ദേ ഒരു പെണ്ണിങ്ങോട്ട് കയറി വന്നിരിക്കുക, ഇനി ഇവിടെ വഴക്കം തല്ലുമൊന്നും വേണ്ട കാര്യമില്ല. പിന്നെ മുത്തച്ഛൻ ഹോസ്പിറ്റലാന്ന് കരുതി, ഇവിടെ അനാഥയായെന്നൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ദേവ്യാനി പറഞ്ഞു, അതിന് വേണ്ടാത്ത ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മേ, ആ കൊച്ചിങ്ങോട്ട് വന്ന് കയറിയപ്പോ തന്നെ ഈ വീടിനകത്ത് എന്തൊരു വെളിച്ചമാണ് എന്നിങ്ങനെ പറയുന്നു. അപ്പൊ ജലജ പറയുവാണ്, അതെ അതെ, ഇത്രയും നാളും ഇവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു, അവള് വന്നപ്പോ എന്തോ ഒരു വെളിച്ചം പോലെ എന്നിങ്ങനെ ജലജ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഉടനെ നമ്മുടെ ആനന്ദിനോട് അല്ല ആദർശനോട് പറയുന്നുണ്ട്, എടാ ഇവിടെ ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്ത പലതും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ജലജ ഇങ്ങനെ പറഞ്ഞു, ഇവളെന്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയുന്നത്, കുറെ ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഉടനെ ആദർശ് പറഞ്ഞുണ്ട്, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഉടനെ പിന്നെ നമ്മുടെ ജലജയാണെങ്കിൽ കൂട്ടി പറഞ്ഞു, ദേ തുടങ്ങി ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്വഭാവം അവൻ ഈയിടെയായിട്ട് ഇച്ചിരി കൂടുന്നുമുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഉടനെ നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട്, എന്താടാ നിനക്കിപ്പോൾ ഭാര്യയാണോ സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ, അത് ഭാര്യയുടെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ ഭാര്യയുടെ ഞാൻ സാഹസിക്കും, അതുപോലെ ഭാര്യയുടെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, അതിനിപ്പോൾ എനിക്ക് ആരും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഓഹോ അപ്പം നീ അമ്മയെ ധിക്കരിക്കാറായോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ അമ്മയെ ധിക്കരിക്കുന്ന ഒരു മകനല്ല എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ ഭാഗത്ത് തെറ്റില്ലാതെ അവളെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭർത്താവുമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നയനയാണെങ്കിൽ അടുക്കളയിൽ പാലൊക്കെ കാച്ചിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി, പാലും പഴവും കൂടെ കൊടുക്കാൻ വേണ്ടി. ഉടനെ നമ്മുടെ ജാനകി വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, നിന്റെ ആവശ്യം എനിക്കില്ല, നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന്. ഉടനെ നമ്മുടെ നയന പറഞ്ഞു, അതെന്താ എന്നോട് എന്നാ പിന്നെ നേരത്തെ പറയാമായിരുന്നല്ലോ ചെയ്യണ്ട എന്നുള്ള കാര്യം, അങ്ങനെയായിരുന്നു ഞാൻ ചെയ്യത്തില്ലായിരുന്നല്ലോ എന്നിങ്ങനെ നമ്മുടെ നയനയും തിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ഓ നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉടനെ നയന പറഞ്ഞു, എൻ്റെ സ്വഭാവം ഒന്നും തന്നെ അറിയത്തില്ല, അറിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ഇളയമ്മ ഇങ്ങനെ പറയത്തില്ലായിരുന്നു, പിന്നെ എൻ്റെ സ്വഭാവം പന്നലായിരുന്നു, എൻ്റെ സ്വഭാവം വിഷമായിരുന്നെങ്കിൽ ഈ സമയത്ത് ഈ കല്യാണത്തിന് അനിയുടെ കല്യാണം നടക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു, അതൊന്ന് ഇളയമ്മ ഒന്ന് ഓർത്താ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നയന അങ്ങ് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാനകി പിന്നെ പാലും പഴവും കൊണ്ടൊക്കെ വരുന്നുണ്ട്, പാലും കൊണ്ട് വന്നിട്ട് രണ്ടുപേർക്കൊക്കെ പൗത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ അനിയാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതുള്ള ഇഷ്ടക്കേടലോട് ചെയ്യുന്ന ഒരു കാര്യം പോലെയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മുടെ അനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്, അത് ആരാന്നറിയത്തില്ല. പെട്ടെന്ന് അനി പറഞ്ഞു, ആണോ ഞാൻ ഇപ്പൊ തന്നെ എത്താം എന്നിങ്ങനെ പറഞ്ഞ് അനി ഫോൺ കട്ടാക്കുവാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എവിടെ പോവാടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ ഇപ്പൊ വരാം, എന്റെ കുറെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവർ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുവാണ്, ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നിങ്ങനെ പറഞ്ഞാണ് അനി പോകുന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞു, നീ എന്നൊരു കാര്യം ചെയ്യുക, ആദർശനെയും കൂട്ടി പോ എന്ന് പറയുമ്പോൾ, എനിക്കത് വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ നമ്മുടെ അനി പോവുകയാണ് ചെയ്യുന്നത്. ഉടനെ പറഞ്ഞു നമ്മുടെ അനാമിക പറയുക, ഇനിയും അനീനെ ആരും കൊച്ചുകുട്ടിയായിട്ട് കാണുകയൊന്നും വേണ്ട, ഇന്നലെ അനിയുടെ മുഖത്ത് അടിച്ച ഒരു പാട് ഞാൻ കണ്ടു, അതിന്റെ ആവശ്യമില്ല, ഇനി അനിയെ അടിക്കേണ്ട കാര്യങ്ങളോ അനിയെ ആരും കുറ്റം പറയേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല, അനി കൊച്ചുകുട്ടിയും ഒന്നുമല്ല എന്നിങ്ങനെ നമ്മുടെ പിന്നെ അനാമിക പറയുന്നുണ്ട്. അത് നമ്മുടെ ആദർശനെ പറയുന്നതാണ്. എന്നിട്ട് പറയുവാണ്, എനിക്കറിയാം എന്തിനാ അടിച്ചെന്നുള്ള കാര്യം, ഇനി അതിൻ്റെ ആവശ്യവും ഈ വീട്ടിലില്ല, ഇനി മേലാൽ അനിയെ തൊട്ടുപോയേക്കല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അനാമിക സംസാരിക്കുന്നത്. ഒരു ചെറിയ ഒരു വിദ്വേഷം പോലെ നമ്മുടെ നമ്മുടെ ദേവ്യാനിക്ക് ഇത് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിലും ദേവ്യാനി അത് പുറത്ത് കാണിച്ചിട്ടില്ല. ദേവ്യാനിയുടെ അത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം അനാമിക മോളെയാണല്ലോ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ നിന്നു ഉടനെ നമ്മുടെ ആദർശ നയനും കൂടെ ദേഷ്യപ്പെട്ട് കയറി പോവുകയാണ്. ഉടനെ ദേവ്യാനി പറയുന്നുണ്ട്, എന്താ മോളെ ചെയ്യുക, അർഹതയില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ആരാണേലും ഒന്ന് മാറിപ്പോകും, ആ നമുക്കിനി ഒന്നും ചെയ്യാനില്ല മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനാമികയാണെങ്കിൽ എന്തോ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു എപ്പിസോഡാണ് തീരുന്നത്. നമുക്കറിയില്ല അനി നേരെ പോയത് നന്ദുവിൻ്റെ അടുത്തോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.